അപ്പൊ ഗൈസ് നമ്മളാണെങ്കിൽ വണ്ടിയുടെ സർവീസ് ചെയ്തിട്ട് നടങ്ങി പോകണം. ഫ്രണ്ടിനെ വിളിച്ചപ്പോഴത്തേനും അവനാണെങ്കിൽ കിടന്ന് ഉറങ്ങുവാണ്. അതുകൊണ്ടാണെങ്കിൽ പല്ലൊക്കെ തേച്ചിട്ട് വരാനാണ് പുള്ളി പറഞ്ഞത്. നൈസായിട്ട് നമ്മൾ നടക്കുവാണ്. ഇവിടെ നിന്നാണെങ്കിൽ വീട്ടിലേക്ക് ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ട്. അതിന് മുമ്പ് പുള്ളി വരുവാണെങ്കിൽ പുള്ളിയുടെ കൂടെ നമ്മൾ കയറി പോവും, അല്ലെങ്കിൽ നടന്നു പോകും. അപ്പം നമ്മൾ വൈകുന്നേരമൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു. വണ്ടിയുടെ ഒച്ച കാരണം ഒന്നും കേൾക്കത്തില്ല ഇവിടെ. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ എന്നാ നേരെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുക. അയ്യോ മടുക്കുകയോ ഇല്ലയോ നടത്തില്ല. നമ്മളാണെങ്കിൽ എന്നാ വൈകുന്നേരം സമയത്തൊക്കെ നടക്കാൻ പോകുന്നതാണ്. ഒരു 4 കിലോമീറ്റർ നടക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ചാട്ടപ്പങ്ക പള്ളി വരെയാണ്, വീട്ടിൽ നിന്ന് ചാട്ടപ്പങ്ക പള്ളി വരെയാണ് പോകുന്നത്. അത് 2 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ചാട്ടപ്പങ്ക പള്ളിയിൽ നിന്ന് തിരിച്ച് വീട് വരെ അപ്പം 4 കിലോമീറ്ററായി. അങ്ങനെ നമ്മൾ നടക്കുന്നതാണ്. ഒന്നും പറ്റൂലെന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ, അതിന് മുമ്പ് അവൻ വലുതായിരിക്കും. എന്നായാലും അവനോടൊന്ന് വിളിച്ച് പറയണം. മുത്തോലിയിലാണ് നമ്മുടെ സർവീസ് സെൻറ്റർ. അപ്പം മുത്തോലി തന്നെയാണ് പുള്ളിയുടെ വീടും. ആ സർവീസ് സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് നമ്മൾ നടക്കുന്നത്. അവനെ വിളിച്ചാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുവാണെന്ന് പറയണം, അല്ലെങ്കിൽ പുള്ളി നേരെ സർവീസ് സെൻറ്ററിൻ്റെ അങ്ങോട്ടേക്ക് പോകും. അതാണ് പ്രശ്നം. അതിന് മുമ്പൊരു വീഡിയോ ബ്ലോഗ് പോലെ ഇങ്ങനെ സെറ്റപ്പാക്കാമെന്ന് വിചാരിച്ചു. അതാ കാരണം നമ്മളാണെങ്കിൽ ബ്ലോഗും ഇതൊക്കെ ഇട്ടിട്ട് കുറേ കാലമല്ലേ, നമ്മളെപ്പോഴും ഷോർട്സും കാര്യങ്ങളൊക്കെ അല്ലിരുന്നേ. ഷോർട്സ് ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, 2600 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നേരത്തെ തന്നെ 2400 സംതിങ് ഉള്ളായിരുന്നു. അപ്പം അതൊന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഷോർട്സ് ഇട്ടത്. ഷോർട്സ് ഇടുമ്പോഴത്തേന് അത്യാവശ്യം 1K വ്യൂസും കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെയാണെങ്കിൽ ഒരു 4-5 സബ്സ്ക്രൈബേഴ്സിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഷോർട്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം വേറെ ഒന്നുമല്ല, വീഡിയോ ഇടാനുള്ള താല്പര്യം കുറഞ്ഞിട്ടോ മടുത്തിട്ടോ ഒന്നുമല്ല. നമ്മൾ ഒരു ഷോർട്സൊക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് റീച്ച് കിട്ടുന്നതാണ്. എല്ലാ ഷോർട്സിനും റീച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ചില ഷോർട്സിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട്. നല്ല രീതി എന്ന് പറയുമ്പോൾ എൻ്റെ നല്ല രീതിയിൽ ഒരു 2K 2K 4K ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പം ലൈക്സ് ഒന്നും 100 വണ്ടയിലൊന്നും കിടക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം വ്ലോഗ് ചെയ്ത് ഈ റോട്ടിൽ കൂടെ നടക്കാം എന്നുള്ളൊരു തീരുമാനം എത്തിയത് എന്താന്ന് വെച്ചാൽ, ഇപ്പം നമ്മളാണെങ്കിൽ അത്യാവശ്യം അയ്യോ കുറച്ച് ദൂരെ എത്തി, ഞാൻ അത്ര അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ചേർപ്പെങ്കിൽ എത്താറായി. അതാണ് ഇപ്പോൾ ബ്ലോഗ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ട് ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടൊക്കെ പോകുവാണെങ്കിൽ നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല. മിക്കവാറും ഈ വ്ലോഗ് എൻഡ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ചെയ്യുമ്പോഴായിരിക്കും. പെട്ടെന്നൊരു കട്ടായിരിക്കും, പറയാൻ പറ്റൂല. അപ്പം അതൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ വണ്ടിക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള കംപ്ലൈൻറ്റൊക്കെ ഉണ്ട്. അപ്പം വണ്ടിക്ക് പവറ് പോരാ, വണ്ടിക്ക് പവറ് കിട്ടുന്നില്ല. പിന്നെ എന്നാ വണ്ടിയുടെ ഓരോ പാർട്സായിട്ട് ചെറിയ രീതിയിൽ ഇങ്ങനെ വിട്ടുവിട്ട് പോകുന്നുണ്ട്. അത് ക്ലിപ്പ് ചെയ്തല്ലേ ഇട്ടേക്കുന്നു. അപ്പം